നമസ്കാരം. ന്യൂ ന്യൂസ്, പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയാരോപിച്ച് പാലക്കാട്ട് CPM പ്രതിഷേധം. സംഘപരിവാർ ആശയങ്ങൾക്ക് വിരുദ്ധമായി പുരോഗമന ചിന്ത ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. ബജറ്റ് സ്ത്രീവിരുദ്ധമെന്നാരോപിച്ച് ഷൊർണൂരിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധം. മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റ് പരക്കെ നാശം വിതയ്ക്കുന്നു. ദേശമംഗലം കൊണ്ടയൂരിൽ മരം വീണ് വീട് തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 2 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പഴയന്നൂരിൽ എതിരെ വന്ന വാഹനത്തിന് വശം കൊടുക്കുന്നതിനിടെ ടിപ്പർ ലോറി കുളത്തിലേക്ക് മറിഞ്ഞു. കായിക വിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് കായിക അധ്യാപക സംഘടന സംയുക്ത വേദി. പാലക്കാട്ട് കായികാധ്യാപകരുടെ കലക്ടറേറ്റ് ധർണ. കോർപ്പറേറ്റ് വൽക്കരണം നിയന്ത്രിക്കണമെന്ന് സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം. നടപടിയുണ്ടായില്ലെങ്കിൽ ചെറുകിട സൂപ്പർ മാർക്കറ്റുകൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യമുണ്ടാകുമെന്നും മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ പാലക്കാട്ട് CPM പ്രതിഷേധം. CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. വിക്ടോറിയ കോളേജ് പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രകടനം 5 വടക്കിൽ സമാപിച്ചു. സംഘപരിവാർ സമീപനത്തിന് ഭിന്നമായി പുരോഗമനപരമായി ചിന്തിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായും സാമൂഹികമായും തകർക്കുന്ന ബജറ്റാണ് കേന്ദ്രം അവതരിപ്പിച്ചതെന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. വിദേശ വ്യവസായങ്ങൾക്ക് ഒഴുതുമറിക്കാനായി രാജ്യത്തെ വിട്ടുകൊടുക്കാനാണ് വിദേശ തീരുവകൾ കുറച്ചത്. രാജ്യസമ്പത്ത് അധികാരം നിലനിർത്താനായി ചില സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരിക്കൊടുക്കുന്നു. എതിർശബ്ദങ്ങളെ അവഗണിച്ചാലും മോദി സർക്കാരിന് ജനാധിപത്യ ഇന്ത്യയിൽ അധികകാലം പിടിച്ചു നിൽക്കാനാകില്ലെന്നും NN കൃഷ്ണദാസ് പറഞ്ഞു. പാലക്കാട്ടുള്ള നമ്മൾ ഓരോരുത്തരും ഓർക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസത്തിലാണ് നടന്നത്. പാലക്കാട്ട് April 26 വോട്ടെടുപ്പ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് ഫെബ്രുവരി മാസത്തിൽ പാലക്കാട്ട് BJP പാലക്കാട് ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി ഒരു ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പാലക്കാട്ട് ഉണ്ടാക്കാൻ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ടാണ് അത്ര ആക്ഷൻ കൌൺസിൽ ഉണ്ടാക്കിയത്. ഇവിടുത്തെ പത്രങ്ങളൊക്കെ വലിയ വാർത്ത കൊടുത്തത് ആക്ഷൻ കൌൺസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് AIMS വേണ്ടി എന്നൊക്കെ. വാസ്തവത്തിൽ എന്തിനായിരുന്നു ആക്ഷൻ കൌൺസിൽ? അവരല്ലേ ഇന്ത്യ ഭരിക്കുന്നത്. ഇവിടെയുള്ള BJP പറഞ്ഞാൽ പോരെ കേരളത്തിലേക്ക് ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തരണം. അതിന് ആക്ഷൻ കൌൺസിൽ എന്തിന്? വേഷം കെട്ടലായിരുന്നു. ഇപ്പോ കേരളത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല. ഈ ആക്ഷൻ കൌൺസിലുകാർ എവിടെ? ആക്ഷൻ കൌൺസിൽ ഉണ്ടാക്കിയിട്ടുള്ള ആക്ഷൻ കൌൺസിലുകാർ പാലക്കാട് എവിടെ? കേരളത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇല്ലല്ലോ. ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്കറിയുമ്പോൾ 28 സംസ്ഥാനങ്ങളുണ്ട്. ഈ 28 സംസ്ഥാനങ്ങളിൽ ചില സംസ്ഥാനങ്ങളൊക്കെ നാമമാത്രമായിട്ടുള്ള സംസ്ഥാനങ്ങളാണ്, പേരിന് മാത്രം. CPM ജില്ലാ കമ്മിറ്റി അംഗം TK നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ V സുരേഷ്, KK ദിവാകരൻ, അജിത് സക്കറിയ, MS കറിയ, ഏരിയ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, CP പ്രമോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. കേരളത്തെ പാടെ അവഗണിച്ച ബജറ്റ് സ്ത്രീവിരുദ്ധമാണെന്നും അസോസിയേഷൻ ആരോപിച്ചു. ബജറ്റിനെതിരെ IDWA ഷൊർണൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഷൊർണൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം അസോസിയേഷൻ ഏരിയ സെക്രട്ടറി P സിന്ധു ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ വില്ലേജ് പ്രസിഡന്റ് P ജിഷ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CK സൗമ്യ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സിന്ധു നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ദേശമംഗലം കൊണ്ടയൂരിൽ അയൽവാസിയുടെ വളപ്പിലെ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. കൊണ്ടയൂർ ഉണ്ണിയാട്ടിൽപ്പടി പരേതനായ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ രാധയുടെ ഓടിട്ട വീടിന് മുകളിലേക്കാണ് മരം വീണത്. വീട്ടിലുണ്ടായിരുന്ന 2 വയസ്സുള്ള കുട്ടിയുൾപ്പെടെ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിലാണ് തൊട്ടടുത്ത വളപ്പിലെ മരം ഇവരുടെ വീടിന് മുകളിലേക്ക് കടപുഴകി വീണത്.
വീട്ടുടമയായ രാധയുടെ മരുമകൾ 2 വയസ്സുള്ള കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് ഓടുകയായിരുന്നു. ഇതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി. വീട് താമസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. ഞാൻ പുറത്തുണ്ടായിരുന്നു, തുണിയോട് വീട്ടിൽ വന്നപ്പോ മരം അവിടുന്ന് ഒരു സൗണ്ട് കേട്ടു. അപ്പൊ മരം ഇവിടെ ചാടിയത് കുട്ടി ആ റൂമിലുണ്ടായിരുന്നു. ഞാൻ ഓടി കുട്ടീനെ എടുത്തിട്ട് പുറത്തേക്ക് പോയി. അതുകൊണ്ട് ഒന്നും പറ്റിയില്ല, ഓടിങ്ങനെ വീഴുണ്ടായിരുന്നു. വിവരമറിഞ്ഞ ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് സ്ഥലം സന്ദർശിച്ചു. താമസയോഗ്യമല്ലാത്ത വീട്ടിൽ നിന്ന് ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് പരിധിയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തെ അപകടകരമായ നിലയിലുള്ള മരങ്ങൾ സ്വയം മുറിച്ചുമാറ്റി അപകടങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. പഞ്ചായത്ത് അതിനാവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാലവർഷക്കെടുതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഇപ്പോൾ പഞ്ചായത്തിലെ എയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നെല്ലാം അപേക്ഷകൾ കൊടുത്ത് അവരുടെ മേൽക്കൂര പൂർവ്വസ്ഥിതിയിലാക്കുന്ന ആവശ്യമായ ധനസഹായത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ദുരന്ത നിവാരണ ഇതിലേക്ക് കൊടുക്കും. പക്ഷെ അത് പാസ്സായി വരുന്നത് വരെയുള്ള സമയം അവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാവും. അപ്പം മേൽക്കൂര പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ദേശമലം പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മണ്ണിടിഞ്ഞു വീണും മതിലിടിഞ്ഞു വീണും മരങ്ങൾ വീണും എല്ലാം. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സ്വകാര്യ വ്യക്തികൾ കാലവർഷക്കെടുതി വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ അവരുടെ വളപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങൾ മറ്റൊരാളുടെ വളപ്പിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് വീണ് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് സ്വന്തം ചെലവിലും ഉത്തരവാദിത്തത്തിലും മുറിച്ചു നീക്കണമെന്ന് കാലേക്കൂട്ടി എല്ലാ പഞ്ചായത്ത് ഈ വ്യക്തികളെ എല്ലാം അറിയിച്ചിട്ടുള്ളതാണ്. വില്ലേജ് അധികൃതരും ഗ്രാമസേവകനും സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പഴയന്നൂരിൽ എതിരെ വന്ന വാഹനത്തിന് വശം കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി കുളത്തിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെയാണ് അപകടം. പഴയന്നൂർ പാറയ്ക്കൽ തേവർകുളത്തിന് സമീപമായിരുന്നു അപകടം. എതിരെ വന്ന വാഹനത്തിന് വശം കൊടുക്കുന്നതിനിടെ ടിപ്പർ ലോറി കുളത്തിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതിനനുസരിച്ച് പുറത്തു വന്ന് നോക്കിയപ്പോഴാണ് വണ്ടി തറയിലായി കിടക്കുന്നത് കണ്ടത്. ആള് രക്ഷപ്പെട്ടു, അപ്പോൾ തന്നെ ഡ്രൈവർ അപ്പോൾ തന്നെ രക്ഷപ്പെട്ടു. പിന്നെ വേറൊരു വണ്ടിക്ക് പോയിട്ട് നമുക്ക് സൈഡ് വന്നപ്പോൾ സൈഡ് ഇതിലിട്ട്. പഴയന്നൂർ പൊറ്റ സ്വദേശിയുടേതാണ് ലോറി. ഹോളോബ്രിക്സ് ലോഡായിരുന്നു ലോറിയിൽ. കുളത്തിന് നടുവിൽ താഴ്ന്നുപോയ ലോറി വലിയ ക്രെയിൻ എത്തിച്ചാണ് പൊക്കിയെടുത്തത്. ലോറി മുങ്ങിത്താഴും മുമ്പ് ഡ്രൈവർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും NRHM സഹകരണത്തോടെ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എയ്ഡ്സ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പും സൗജന്യ BP ഷുഗർ പരിശോധനയും ഇതോടനുബന്ധിച്ച് നടന്നു. ക്ലബ്ബ് വനിതാ വേദിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഷൊർണൂർ നഗരസഭ മുൻ കൌൺസിലർ C. പുഷ്പ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്സ് ക്ലബ്ബ് സെക്രട്ടറി C. ബിജു അധ്യക്ഷത വഹിച്ചു. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി MVA P. എഡിസൺ ക്ലാസ് എടുത്തു. സൊസൈറ്റി ഔട്ട്റീച്ച് വർക്കർ K. സുധ, ഫ്രണ്ട്സ് ക്ലബ്ബ് വനിതാവേദി പ്രസിഡന്റ് സുമിജ മനേഷ്, സെക്രട്ടറി TC രാധിക എന്നിവർ സംസാരിച്ചു. അവർക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് കയറി വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതിനുള്ള ഒരു ടെസ്റ്റ് ആണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഈ ടെസ്റ്റ് ഇവിടെ കൊടുക്കുമ്പോ നിങ്ങളുടെ നമ്പറുകൾ ഇവിടെ ഏൽപ്പിക്കുന്നതാണ്. ഇവിടെ പബ്ലിക്കിൽ വെച്ചിട്ടോ നമ്മൾ ആരോട് ഇതും പറയാറില്ല. ഇതൊക്കെ നിങ്ങൾ ഫോൺ ചെയ്ത് സാറോ അല്ലെങ്കിൽ നമ്മുടെ മെമ്പർ മാഡം, സാറോ ആശാ വർക്കർ മാഡം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അതിനൊക്കെ താല്പര്യപ്പെടുന്നവര് C. ജയരാജ്, പ്രജിത മനോജ്, K. അനില, A. ആര്യ, കവിത, സൗമിനി, C. രജനി, C. സുജാത, ചിഞ്ചു, ദീപ പുഷ്കരൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറി വാർഷിക ജനറൽ ബോഡി യോഗം ലൈബ്രറി ഹാളിൽ നടന്നു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി C. വിജയൻ ഉദ്ഘാടനം ചെയ്തു. ABC ഗ്രേഡ് ഉണ്ട്, A+ ഗ്രേഡ് ഉണ്ട്. A+ ഗ്രേഡിൽപ്പെട്ട വായനശാലയാണ് നമ്മുടെ പ്രഭാതം വായനശാല എന്ന് പറയുന്നത്. 10,000-ലധികം പുസ്തകങ്ങളുള്ള നന്നായി പ്രവർത്തിക്കുന്ന, എല്ലാ മാസവും പരിപാടി സംഘടിപ്പിക്കപ്പെടുന്ന, ആ പരിപാടികളിൽ ആളുകളെ നല്ല രീതിയിൽ പങ്കെടുപ്പിക്കുന്ന, എല്ലാ സമയത്തും മിക്കവാറും തുറന്നിരിക്കുന്ന എന്ന് തന്നെ പറയാം. യോഗത്തിൽ പ്രഭാതം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് S. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. RG പിള്ള, K. സി. രാജൻ, ഷൊർണൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P. സിന്ധു, MK രാമചന്ദ്രൻ, C. കെ. ഗോവിന്ദൻകുട്ടി, റംല, M. മനോജ് എന്നിവർ സംസാരിച്ചു.
ന്യൂസ് സെന്റർ ഷൊർണൂർ. കായിക മേഖലയിൽ കേരളത്തിന്റെ ആധിപത്യം സൃഷ്ടിക്കാൻ സംസ്ഥാനത്ത് കായിക വിദ്യാഭ്യാസം ശക്തമാക്കണമെന്ന് സംയുക്ത കായിക അധ്യാപക സംഘടന സംസ്ഥാന ചെയർമാൻ പി എ അബ്ദുൽ ഗഫൂർ. കായിക വിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് കായിക അധ്യാപക സംഘടന സംയുക്ത വേദി പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി എ അബ്ദുൽ ഗഫൂർ. പൊതുയോഗങ്ങളിൽ നടത്തുന്ന കായിക വിദ്യാഭ്യാസ പ്രാധാന്യം പ്രവൃത്തികളിൽ നടപ്പിലാവുന്നില്ല. സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുടെ സംരക്ഷണത്തിനായി കെ ഇ ആർ ഭേദഗതി ചെയ്യണമെന്ന ആവശ്യം നടപ്പിലാവാത്തത് ജോലി സുരക്ഷിതത്വം ഇല്ലാതാക്കി. വിരമിക്കുന്ന കായിക അധ്യാപകർക്ക് പകരം നിയമനവും നടക്കുന്നില്ല. വിദ്യാർത്ഥികളുടെ പരിശീലനം, മീറ്റുകൾ എന്നിവ ശാസ്ത്രീയമായി നടപ്പിലാക്കണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെട്ടില്ല. ശാസ്ത്രീയമായ പരിഷ്കാരങ്ങളില്ലാതെ കായിക വിദ്യാഭ്യാസം രക്ഷപ്പെടില്ലെന്നും അബ്ദുൽ ഗഫൂർ പറഞ്ഞു. പോൾ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡി പി ഇ ടി എ, കെ പി എസ് പി ഇ ടി എ സംഘടനകളാണ് സംയുക്തമായി പ്രതിഷേധം സംഘടിപ്പിച്ചത്. എം എൻ വിനോദ് എ കെ എസ് ടി യു, സുമേഷ് കുമാർ കെ പി എസ് ടി എ, വിനോദ് കുമാർ എൻ ടി യു, കായികാധ്യാപകരായ കൃഷ്ണദാസൻ, രുക്മിണി വി സുരേഷ്, സൗമ്യ മാത്യു, അല്ലി ബിജുമോൻ വാസുദേവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കോർപ്പറേറ്റ് വൽക്കരണത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ ചെറുകിട സൂപ്പർ മാർക്കറ്റുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോർഫിൻ പേട്ട പാലക്കാട് SMWA ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമപരമായ ആനുകൂല്യങ്ങൾക്ക് പുറമെ അനധികൃതമായ ഇളവുകളും സമ്പാദിച്ചാണ് കോർപ്പറേറ്റ് സൂപ്പർ മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നത്. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിലും സൂപ്പർ മാർക്കറ്റുകളിലും നടക്കുന്ന പരിശോധനകളും പിഴ ഈടാക്കലും വൻകിട സൂപ്പർ മാർക്കറ്റുകൾക്ക് ബാധകമല്ല. ഉൽപാദകരും വിപണനക്കാരും വൻകിടക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ ചെറുകിടക്കാർക്ക് നൽകാത്തതും തിരിച്ചടിയാണ്. ചെറുകിട മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ അനിവാര്യമാണെന്നും ജോർഫിൻ പേട്ട പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷഹീസ് അധ്യക്ഷത വഹിച്ചു. കെ വി വി ഇ എസ് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, ജനറൽ സെക്രട്ടറി കെ എ സിയാവുദ്ദീൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് സലീം, എം എം സജു, അബ്ദുൽ ജബ്ബാർ, എം പി ഹാരിസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഓഗസ്റ്റ് 7 നടത്തുന്ന കളക്ടറേറ്റ് മാർച്ച് വിജയിപ്പിക്കാൻ ഓങ്ങലോ യൂണിറ്റ് കൺവെൻഷൻ തീരുമാനിച്ചു. KSSP ഓങ്ങലോ യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ മോഹൻദാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണത്തിന് അടിയന്തര നടപടികൾ ഉടൻ ആരംഭിക്കുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 7 ബുധനാഴ്ച കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്താനിരിക്കുന്നത്. അതോടൊപ്പം ആവശ്യങ്ങൾ എഴുതിക്കൊണ്ടുള്ള നിവേദന സമർപ്പണവും നടക്കും. ഇതിന് മുന്നോടിയാണ് KSSPU ഓങ്ങലൂർ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ഓങ്ങലൂർ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ മോഹൻദാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ വീടുകളുടെ താക്കോൽ ദാനം നമ്മുടെ പൊതുസമ്മേളനത്തിൽ വെച്ച് നമ്മുടെ മുഖ്യമന്ത്രി നിർവഹിക്കണം. ദൗർഭാഗ്യവശാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ചിഞ്ചുറാണിയാണ് ഈ വീടുകളുടെ താക്കോൽ ദാനം നിർവഹിച്ചത്. 5 അവരുടെ കുടുംബങ്ങൾ തന്നു വന്നിരുന്നു. വളരെ ദരിദ്രരായ, സ്വന്തമായി അവർക്ക് വീടൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത, ഈ ലൈഫിലൊക്കെ വീട് കിട്ടുക തന്നെ പല നിയോ പ്രശ്നം കൊണ്ട് അവരതിൽ ഉൾപ്പെടാത്ത ആൾക്കാരാണ്. ഇനി ബാക്കി വരുന്ന 12 കൂടി ഒരു വർഷത്തിനകം വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള നടപടി അവിടെ നടന്നുകൂടി. 7 നടക്കുന്ന ജില്ലാ മാർച്ചും ധർണയും വിജയിപ്പിക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് എം കമലം അധ്യക്ഷയായി, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, എം രാമേന്ദ്രൻ എന്നിവർ സംഘടനയിലേക്ക് പുതുതായി വന്ന നവാഗതരെ സ്വീകരിച്ചു. രാധ ടീച്ചർ, കെ എം നന്ദകുമാർ, കെ എം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, സി അപ്പുണ്ണി, കെ വി ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. KSSPU മണ്ണൂർ യൂണിറ്റ് സമ്മേളനം നടന്നു. സമ്മേളനം KSSPU ബ്ലോക്ക് പ്രസിഡന്റ് പാർത്ഥസാരഥി ഉദ്ഘാടനം ചെയ്തു. ഓരോ സമ്മേളനത്തിൽ വരുമ്പോഴും നമ്മൾ ഇന്ന യൂണിറ്റിൻ്റെ ഈ യൂണിറ്റ് എന്ന് പറഞ്ഞത് പ്രത്യേക യൂണിറ്റാണ്. മണ്ണൂർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയുന്നതാണ്. മണ്ണൂർ ആയതുകൊണ്ടാകും കാരണം
ഓരോ ദിവസവും പത്രത്തിലും ടിവിയിലും മണ്ണൂരിന്റെ പേരിൽ പല കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് പി എൻ സത്യജിത്ത് അധ്യക്ഷനായി, എം എൻ ശ്രീദേവി നവാഗതരെ പരിചയപ്പെടുത്തി, ബ്ലോക്ക് ട്രഷറർ എ കാസിം മാസ്റ്റർ നവാഗതരെ സ്വീകരിച്ചു, എൻ ആർ രവീന്ദ്രൻ, എം സി വാസുദേവൻ, പി രാജഗോപാലൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയാരോപിച്ച് പാലക്കാട്ട് CPM പ്രതിഷേധം. സംഘപരിവാർ ആശയങ്ങൾക്ക് വിരുദ്ധമായി പുരോഗമന ചിന്ത ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. ബജറ്റ് സ്ത്രീവിരുദ്ധമെന്നാരോപിച്ച് ഷൊർണൂരിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധം. മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റ് പരക്കെ നാശം വിതയ്ക്കുന്നു. ദേശമംഗലം കൊണ്ടയൂരിൽ മരം വീണ് വീട് തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 2 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പഴയന്നൂരിൽ എതിരെ വന്ന വാഹനത്തിന് വശം കൊടുക്കുന്നതിനിടെ ടിപ്പർ ലോറി കുളത്തിലേക്ക് മറിഞ്ഞു. കായിക വിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് കായിക അധ്യാപക സംഘടന സംയുക്ത വേദി. പാലക്കാട്ട് കായികാധ്യാപകരുടെ കലക്ടറേറ്റ് ധർണ. കോർപ്പറേറ്റ് വൽക്കരണം നിയന്ത്രിക്കണമെന്ന് സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം. നടപടിയുണ്ടായില്ലെങ്കിൽ ചെറുകിട സൂപ്പർ മാർക്കറ്റുകൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യമുണ്ടാകുമെന്നും മുന്നറിയിപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.